മനാഫ് മാഷ്, ഇപ്പോ നമ്മുടെ സമ്മേളനം ഒരുപാട് ദിവസങ്ങളായി വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. ഇതുപോലത്തെ ഒരുപാട് സമ്മേളനങ്ങൾ, ഇതേപോലെയുള്ള സമ്മേളനങ്ങൾ പല സംഘടനകളും കേരളത്തിൽ നടത്താറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഈ സമ്മേളനത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ മറ്റെവിടെയും അധികം കാണാത്ത ഒന്നാണ്, ഉമ്മത്ത് കോൺഫറൻസ്, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ പല പ്രതിനിധികളെയും വിളിച്ചുകൊണ്ടുള്ള വലിയൊരു പരിപാടി. ആ ഒരു പരിപാടി കൊണ്ട്, അത്തരമൊരു വ്യത്യസ്ത പരിപാടി കൊണ്ട് ആക്ച്വലി എന്താണ് നമ്മൾ കേരള സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ഈ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൻ്റെ മൂന്നാം ദിവസമായ ശനിയാഴ്ച 17-ാം തീയതിയാണ് ഈ ശ്രദ്ധേയമായ ഉമ്മത്ത് കോൺഫറൻസ് നടക്കുന്നത്. ഏതാണ്ട് ഈ സമ്മേളനത്തിൽ 45-ൽ പരം സെഷനുകളുണ്ട്, 4 ദിവസങ്ങളിലായിട്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സെഷനാണ് ഉമ്മത്ത് കോൺഫറൻസ് എന്ന് ഇപ്പോൾ ഈ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളും പറയുന്നുണ്ട്. പുറമെ നിന്ന് ഈ സമ്മേളന സന്ദർശിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രതിനിധികളും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സമിതി ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം തന്നെ വിശ്വമാനവികതയ്ക്ക് വേദവിളിച്ചതാണ്. വിശ്വമാനവികത എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഒരു യൂണിറ്റിയാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന മെസ്സേജ്. വിശ്വത്തിൻ്റെ മനുഷ്യരുടെ മൊത്തം ജാതി മത വർണ്ണവർഗ വൈജാത്യങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന സന്ദേശമാണുള്ള വിശ്വമാനവികത, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ പൊതുവെ ഒരു ചോദ്യം വരും, നിങ്ങൾ ഈ വിശ്വമാനവികത പറയുമ്പോൾ ഈ കൊച്ചു കേരളത്തിലെ സാമുദായിക സംഘടനകൾക്കിടയിൽ, ഉമ്മത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു ഐക്യം സാധ്യമാണോ എന്ന പരസ്യമായി ചോദിക്കാത്ത ഒരു ചോദ്യം സ്വാഭാവികമായി എല്ലാവരുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സമ്മേളനം സെറ്റ് ചെയ്തപ്പോൾ തന്നെ പ്രഥമമായി നമ്മൾ തീരുമാനിച്ച ഒരു കാര്യമാണെന്ന്, ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനായി ഉമ്മത്ത് ഈ കോൺഫറൻസ് വെക്കുമെന്നുള്ളത്. അതിൻ്റെ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരുടെ ഐക്യമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. എല്ലാ മനുഷ്യരും മനുഷ്യൻ എന്നുള്ള കോൺസെപ്റ്റിൽ, കാരണം നമ്മുടെ ഈ പ്രമേയത്തിന്റെ രണ്ടാമത്തെ ഭാഗം വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചെന്നാണ്. വേദവെളിച്ചം എന്ന് പറഞ്ഞാൽ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളാണ് നമ്മളിൽ ഊന്നി പറയുന്നത്. അപ്പൊ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ വിശ്വമാനവികതയാണ്. ആ വിശ്വമാനവികത മനുഷ്യരുടെ ഐക്യമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മിൽ നിന്ന് തുടങ്ങി അത് പ്രയോഗവൽക്കരിച്ചാൽ മാത്രമാണ് വലിയ ക്യാൻവാസിൽ നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് കേരളത്തിലെ നിരവധി മുസ്ലിം സംഘടനകൾ, അത് പൊതുരംഗത്തും മതരംഗത്തും സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കിടയിൽ ഇങ്ങനെ പൊതുവിഷയങ്ങളിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ വലിയ സമ്മേളനങ്ങളൊക്കെ പലരും നടത്താറുണ്ടെങ്കിലും പലരും ഈ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഖ്യധാരാ സംഘടനകൾ ചെയ്യും. അതേസമയം മുസ്ലിം ഉമ്മത്തിലെ മറ്റു സാമുദായിക അംഗങ്ങളെ അത് കേന്ദ്ര മർക്കസ്തയെ സംബന്ധിച്ച് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പരമ്പരാഗതമായ ഈ ഒരു അകൽച്ച കുറച്ചു കൊണ്ടുവരികയും ഒരുമിക്കാവുന്ന മേഖലകളിൽ ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാഴ്ചപ്പാടുകളിലോ അഭിപ്രായങ്ങളോ ഒന്നും എല്ലാവർക്കും ഒരു ഏകശിലാരൂപത്തിലേക്ക് വരാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ഒരുമിച്ചിരിക്കാവുന്ന നിരവധി പ്ലാറ്റ്ഫോമുകൾ, നിരവധി വിഷയങ്ങളുണ്ട്. അതിലിപ്പോ ഈ ഇവിടെ ഒരുപാട് സമുദായിക അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിലെ സംഘടനകൾ ഇതിനേക്കാൾ അധികമാണ്. ഇപ്പൊ നമ്മള് മറ്റ് സമുദായങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ആ സംഘടനകളിൽ ചില ആളുകൾ ഇവിടെ കാണുന്നില്ല. അപ്പൊ അത് സംഘാടകർ അപ്രോച്ച് ചെയ്യാത്തത് കൊണ്ടാണോ, അതോ എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമുക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശ ശുദ്ധി, അതാണ് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ഒരു ഉമ്മത്തി കോൺഫറൻസ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് എല്ലാ മുഖ്യധാരാ സംഘടനകളുടെയും പ്രതിനിധികൾ ക്ഷണിക്കണം എന്നാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക മുഖ്യധാരാ സംഘടനകളുടെയും സംസ്ഥാന ഭാരവാഹികളെ നേരിൽ കണ്ട് അവരിതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്ര മർക്കസ്തയെ സംബന്ധിച്ച് മറ്റേത് സംഘടന ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചാലും നമ്മൾ പങ്കെടുക്കുകയും ചെയ്യും. അത് നമ്മുടെ പോളിസി. അപ്പൊ ക്ഷണിച്ചാൽ പങ്കെടുക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പോളിസി. മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പോളിസി. മറ്റുള്ളവരെ ക്ഷണിക്കാതിരിക്കുക എന്നതോ ക്ഷണിച്ചാൽ പങ്കെടുക്കാതിരിക്കുകയോ എന്നത് മറ്റേതെങ്കിലും സംഘടനകൾ നയമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിനോട് 100% നമ്മൾ വിയോജിക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനാണ് സുന്നത്താണ് ഞങ്ങളുടെ പ്രമാണം എന്നൊക്കെ പറയുന്ന പല ആളുകളെയും ഇത്തരം പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്നതൊന്നും പ്രതികരിക്കുന്നത്
വേറെ രീതിയിലുമാണ്. അതുകൊണ്ടാണ് ചില സംഘടനകളൊക്കെ ഇവിടെ കാണാത്തത്. ഞങ്ങൾ വിളിക്കാഞ്ഞിട്ടല്ല, ഇപ്പോ അബ്ദുൽ സമദ് ചോദ്യം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ നിർബന്ധമായും വരേണ്ടിയിരുന്ന ചില സംഘടനകൾ ഇവിടെ കാണാത്തത് അവരുടെ നയവകല്യം കൊണ്ട് മാത്രമാണ് എന്ന് എനിക്ക് ആ വിഷയത്തിൽ പറയാനുണ്ട്. ഓക്കെ, തീർച്ചയായും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സെഷനാണ്, ഒരു പ്രോഗ്രാമാണ് ഉമ്മത്ത് കോൺഫറൻസ് എന്ന ഈ പരിപാടിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അനേകം മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. വളരെ ആശാവഹമായ, പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള സംസാരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നു. ഇൻഷാല്ലാ ഇത് കെ എൻ മർക്കസ് ദേവ മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം അത് വിശ്വം അല്ലെങ്കിൽ ലോകം മുഴുവൻ മാനവികത സ്ഥാപിക്കുന്നതിനുള്ളൊരു കാരണമായി, സമുദായത്തിൽ നിന്ന് തുടങ്ങാനുള്ളൊരു ഒരു കാരണമായി ഇത് ഭവിക്കട്ടെ. അള്ളാഹു തആല അതിനെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.